അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ വിഷയം സാറ്റലൈറ്റും LNB സ്ക്യൂ. അപ്പോൾ ഇവിടെ എനിക്ക് ഏതാണ്ട് കിട്ടുന്ന ഏതാണ്ട് കുറച്ച് സാറ്റലൈറ്റുകളുണ്ട്. അതിൻ്റെ LNB സ്ക്യൂകൾ ഞാൻ കാണിച്ചു തരാം. 70 ഡിഗ്രി വരെ ഇപ്പോൾ ഡിഷ് കിടക്കുന്നത് തെക്ക് പടിഞ്ഞാറായിട്ടാണ് കിടക്കുന്നത്. ആ സൈഡിൽ വരുന്ന LNB സ്ക്യൂ ഇവിടുന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ ലെഫ്റ്റ് വശം, ഇത് റൈറ്റ് വശം. തെക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പം ഓക്കെ. ഇപ്പോൾ ഇതിരിക്കുന്നത് 7 ഡിഗ്രി, 7 ഡിഗ്രി യൂട്ടൽ സാറ്റ്. ഇവിടെ നിന്ന് 9 ഡിഗ്രി യൂട്ടൽ സാറ്റ്, 9 ഡിഗ്രി ശകലം മുകളിലേക്ക് ഇറക്കുക. ഹോട്ട്ബെഡ് 13 ഡിഗ്രി ശകലം മുകളിലേക്ക് ഇറക്കുക. ഇനി യൂട്ടൽ സാറ്റ് 16 ഡിഗ്രി ഒരു പൊടിക്ക് മുകളിലേക്ക് ഇറക്കുക. പിന്നെ യൂട്ടൽ സാറ്റ് 21 ഡിഗ്രി ഫ്ലവേഴ്സ് കിടന്ന സാറ്റലൈറ്റ് ഇങ്ങനെയിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് 26 ഡിഗ്രി പൊടിക്കനക്കുക മുകളിലേക്ക് തന്നെ. അടുത്ത സാറ്റലൈറ്റ് വരുന്നത് ഹെല്ലാസ്, 40 ഡിഗ്രി ഹെല്ലാസ് ഒക്കെ കൂടെ കൂടി, എസ്പ്രസ്സും എല്ലാം കൂടെ കൂട്ടി ഒരു സ്വല്പം മുകളിലേക്ക് ഇറക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പിടിച്ചേക്കുന്ന സാറ്റലൈറ്റ് 52 ഡിഗ്രി യാസാറ്റ് പൊടിക്ക് മുകളിലേക്ക് ഇറക്കുക. അടുത്ത നമ്മൾ പിടിച്ചേക്കുന്നത് 57 ഡിഗ്രി പൊടിക്ക് മുകളിലേക്ക് ഇരിക്കുക. അടുത്ത അമോസ് 65 ഡിഗ്രി ശകലം മുകളിലേക്ക് ആക്കുക. ഇനി നമ്മൾ ചെയ്താക്കുന്ന സാറ്റലൈറ്റ് 70 ഡിഗ്രി കുറച്ചുകൂടെ മുകളിലേക്ക് ആക്കുക. 70 ഇച്ചിരൂടെ കയറി പോകും. 70 ഡിഗ്രി വരെ ഇവിടം വരെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് 74 ഡിഗ്രി തൊട്ട് LNB സ്ക്യൂവിൽ വ്യത്യാസം വന്നു തുടങ്ങും. 74-75 ആകുമ്പം LNB സ്ക്യൂ കറങ്ങി ഇപ്പുറ സൈഡിലേക്ക് വരുന്ന രീതിയിലാവും. അതായത് ഇവിടുന്നൊരു വി ഷേപ്പിൽ 70 വരെ നമുക്കിവിടെ ഈ ഒരു ഉദ്ദേശം ഇവിടം വരെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് 74 ആയിട്ട് വരുമ്പം ഡിഷിൻ്റെ ഈ സൈഡിലേക്ക് വരും, LNB ഇത്ര സൈഡിലേക്ക് വരും. ഓക്കെ, ഡിഷ് ഞാൻ ഒന്ന് മാറ്റി. ഇപ്പം ഡിഷ് ഞാൻ തെക്ക് കിഴക്കേ ഭാഗത്തേക്കാക്കി. നമ്മളവിടെ LNB സ്ക്യൂ നിർത്തിയായിരുന്നത് എവിടെയാണ്? 74-75 അതിൻ്റെ LNB സ്ക്യൂ തന്നെയാണ് LNB സ്ക്യൂ നിൽക്കുന്നത്. ഇനി അവിടുന്ന് 78 അല്ല 76 നമുക്ക് പോകാം. 76 ഡിഗ്രി അവിടുന്ന് തൈക്കോം 78 ഡിഗ്രി ഒരു പൊടി അനങ്ങാനുള്ളൂ. ഓക്കെ, അവിടുന്ന് 80 ഡിഗ്രി ഒരു സ്വല്പം ഉള്ളൂ. ഇനി അവിടുന്ന് 83 ഡിഗ്രി ടാറ്റാ സ്കേയുടെ 83 ഡിഗ്രി അവിടുന്ന് വീഡിയോ കൺ കിട്ടുന്ന D2H കിട്ടുന്ന ST2 88 ഡിഗ്രി അവിടുന്ന് സൺഡയർട്ട് കിട്ടുന്ന 91 ഡിഗ്രി ഇനി 91 ഡിഗ്രി എന്ന് 93 ഡിഗ്രി 93.5 DD ഫ്രീ ഡിഷ് കിട്ടുന്നത് അവിടുന്ന് 97.5 GSAT 105 105 സോറി 100.5 മദനി TV ഇനി എയർടെൽ SES 108 ഡിഗ്രി ഇനി അടുത്തത് 113 ഡിഗ്രി അപ്പോൾ ഉദ്ദേശം നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഏതാണ്ട് നമ്മുടെ ഈ വീഡിയോ പറഞ്ഞേക്കുന്ന കാര്യം 90% ഈ രീതിയിൽ നിങ്ങൾ LNB അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും.
അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. ആദ്യം എയർടെൽ പിടിക്കുക ചെറിയ ഡിഷിൽ, അവിടുന്ന് നേരെ 93 ഫ്രീ ഡിഷ് പിടിക്കുക. അവിടുന്ന് 93 നിന്ന് 83 പിടിച്ചു പോകുക. എല്ലാം ചെറിയ ഡിഷ് ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞ് 75 പിടിച്ചു പോകുക, അല്ലെ 74 വിക്റ്റേഴ്സ് പിടിച്ചു പോകുക. അവിടുന്ന് നേരെ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. 75 ഉം 74 ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാൽ പിന്നെ അത് ഒരു വി ഷേപ്പിലേക്ക് മാറും. ഇങ്ങനെയാകും 70 എന്ന് പറയുന്നത്, മനസ്സിലായോ? ഈ 70-ൽ നിന്നും പിന്നെ താഴേക്ക് താഴേക്കുള്ള സാറ്റലൈറ്റ്, ഇപ്പം ചെറിയ ഡിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് 55 40 അങ്ങനെ പോകും. ഒരേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് 70 ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്നൊരു വി പോലെ വി ഷേപ്പിൽ മാറും 74-ലേക്ക്. ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകും. 70 കഴിഞ്ഞിട്ട് 75 തൊട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കറങ്ങി കറങ്ങി പോകും. ഓക്കെ, ഇനി 116-ൻ്റെ താഴെ നമുക്ക് അടുത്ത സാറ്റലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിങ്ങനെ താഴേക്ക് കറങ്ങി കറങ്ങി കറങ്ങിപ്പോരും. അതേപോലെ തന്നെ ഇപ്പോൾ 7° ഇവിടെ, 7° ഇവിടെ ആണെങ്കിൽ അതിൻ്റെ താഴേക്ക് 5°, 3° വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, വെസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വെസ്റ്റിലേക്ക് പോകും. ഓക്കെ, അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് 100% ഞാൻ ഉറപ്പില്ല, ഏതാണ്ട് 90, 95 അല്ലെങ്കിൽ 99% ഈ LNB Skew വെച്ചാണ് ഞാൻ ഈ കണ്ട സാറ്റലൈറ്റുകൾ മുഴുവൻ പിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞല്ലോ ഒരു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.